സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച അന്വേഷണത്തിൽ ചുമത്തിയ വകുപ്പുകളിലൊക്കെ വലിയ ആക്ഷേപം ഉന്നയിക്കുകയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബം. ഈ പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. സിദ്ധാർത്ഥിനെ മർദ്ദിച്ച് എത്തിച്ച കുന്നിന് മുകളിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. പ്രധാന പ്രതി സിഞ്ചോ ജോൺസനെ ഇന്നലെ ഹോസ്റ്റലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. വയനാട്ടിൽ നിന്ന് മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഇന്നലെ ഹോസ്റ്റലിൽ സിഞ്ചോയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി, എങ്ങനെയൊക്കെയാണ് ഇയാൾ ഈ സിദ്ധാർത്ഥിനെ ഉപദ്രവിച്ചത് എന്ന കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. ഇന്നത്തെ തെളിവെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നൗഫല്, അല്പസമയം മുൻപാണ് ഈ കേസിലെ പ്രതികളായിട്ടുള്ള രഹാൻ ബിനോയ്, ആകാശ് എന്നീ രണ്ട് പ്രതികളെ ഈ കുന്നിൻ മുകളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. സിദ്ധാർത്ഥിനെ പലയിടങ്ങളിൽ വെച്ചാണ് മർദ്ദനത്തിന് പ്രതികൾ ഇരയാക്കിയത്. ഒന്ന് ഹോസ്റ്റലിൽ, ഹോസ്റ്റലിൻ്റെ ഡോർമിട്രി, അവിടുത്തെ നടുത്തളം, പിന്നെ കുന്നിൻ മുകൾ, അങ്ങനെ നാലിടങ്ങളിൽ വെച്ചാണ് ക്രൂരമായ രീതിയിൽ ഈ സിദ്ധാർത്ഥിനെ പ്രതികൾ മർദ്ദിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ പ്രധാന പ്രതിയായിട്ടുള്ള സിഞ്ചോ ജോൺസനെ ഹോസ്റ്റലിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇന്നലെ ബെൽറ്റും അതുപോലെ തന്നെ വയറും കണ്ടെടുത്തിരുന്നു. അതായത് സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ബെൽറ്റും വയറും കണ്ടെടുത്തു. ഇന്ന് ഈ മറ്റ് രണ്ട് പ്രതികളെയാണ് കുന്നിൻ മുകളിൽ എത്തിച്ചത്. സിദ്ധാർത്ഥിനെ ക്രൂരമായ രീതിയിൽ ഈ കുന്നിൻ മുകളിൽ വെച്ച് വിചാരണ ചെയ്ത് മർദ്ദിച്ചു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് പ്രതികളെയും ഇന്ന് കുന്നിൻ മുകളിലേക്ക്, എനിക്ക് പിന്നിൽ കാണുന്ന ഈ കുന്നിൻ മുകളിലേക്ക് രണ്ട് പ്രതികളെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. വേഗത്തിൽ തന്നെ ആ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം, കൽപ്പറ്റ DYSP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികളുമായി മടങ്ങുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ ഇനി കൂടുതൽ പ്രതികളെ ഈ സ്ഥലത്തേക്ക് എത്തിച്ച് പല ഘട്ടങ്ങളിലായി തെളിവെടുപ്പ് നടത്തിയേക്കാം. നേരത്തെ ആദ്യം കസ്റ്റഡിയിൽ വാങ്ങിയ 6 പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അടിയന്തര തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കേസിലെ രണ്ട് പ്രതികൾ, രഹാൻ ബിനോയ്, ആകാശ് എന്നീ രണ്ട് പ്രതികളെയാണ് ഇന്ന് കുന്നിൻ മുകളിൽ എത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. പ്രധാന പ്രതിയായിട്ടുള്ള സിഞ്ചോയെ ഇന്നലെ ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. മിഥുൻ, അതേസമയം ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ കഴിഞ്ഞ ദിവസത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ കാര്യങ്ങളാണ് വിവരിച്ചിട്ടുണ്ടായിരുന്നത്. ഇയാൾ ഏതൊക്കെ തരത്തിലാണ് കൃത്യം നടത്തിയത് എന്നതിൻ്റെ വിശദമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം ഇന്നത്തെ തെളിവെടുപ്പ് ഇനി എങ്ങനെയാണ് പുരോഗമിക്കുക? നൗഫല്, ഈ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൊലപാതക സാധ്യത പരിശോധിക്കണമെന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം മരണത്തിലേക്ക് സിദ്ധാർത്ഥനെ തള്ളിവിടുകയായിരുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് നമുക്ക് ആ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ബോധപൂർവം തന്നെ വിചാരണ നടത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി സിദ്ധാർത്ഥനെ വീട്ടിൽ പോയ സിദ്ധാർത്ഥനെ തിരികെ വിളിച്ചു വരുത്തുന്നു. അത് 16-ാം തീയതി ആയിരുന്നു. അതിനുശേഷം മണിക്കൂറുകളുടെ വിചാരണയാണ് നടന്നത്. ഒരു മുറിയിൽ സിദ്ധാർത്ഥനെ പൂട്ടിയിടുകയായിരുന്നു. ആരുമായും ഒരു സമ്പർക്കമില്ലാതെ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ കഴിയാത്ത വിധത്തിൽ സിദ്ധാർത്ഥനെ അവിടെ തടവിലാക്കി. അതിനുശേഷം രാത്രി 9 മണിയോടുകൂടിയാണ് സിദ്ധാർത്ഥനെ ഇവർ വിചാരണ ചെയ്ത് ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ വെച്ച് വിചാരണ ചെയ്ത് മർദ്ദനത്തിനിരയാക്കി തുടങ്ങുന്നത്. ബെൽറ്റ് കൊണ്ട് ആക്രമിച്ചു, അതുപോലെ തന്നെ വയർ കൊണ്ട് അവരെ സിദ്ധാർത്ഥനെ മർദ്ദിച്ചു, കാലുകൊണ്ട് ചവിട്ടി, ക്രൂരമായിട്ടുള്ള രീതിയിൽ മുഷ്ടിചുരുട്ടി ഇടിച്ചു. അങ്ങനെയുള്ള സമാനതകളില്ലാത്ത ക്രൂരതയാണ് അവിടെ അരങ്ങേറിയത്. അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൊലപാതകത്തിന്റെ സാധ്യത ഇതിൽ പരിശോധിക്കണമെന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മരണമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല എന്നൊരവസ്ഥയിലേക്ക് പ്രതികൾ സിദ്ധാർത്ഥനെ എത്തിച്ചു എന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൊലപാതകത്തിന്റെ സാധ്യതയും പരിശോധിക്കണമെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും തെളിവെടുപ്പാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കുന്നിൻ മുകളിലാണ് കേസിലെ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള ആകാശ്, അതുപോലെ തന്നെ രഹാൻ ബിനോയ് എന്നീ രണ്ട് പ്രതികളെ എത്തിച്ച് അല്പസമയം മുമ്പ് തെളിവെടുപ്പ് നടത്തി മടങ്ങിയത് പോലീസ്. അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള കൽപ്പറ്റ DYSP നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ ഇവിടെ എത്തിച്ചത്. ഇന്നലെ ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള, അതായത് സിദ്ധാർത്ഥനെ ഏറ്റവും ക്രൂരമായി മർദ്ദിച്ച, ഈ വിചാരണയ്ക്കുള്ള സ്ഥലം തെരഞ്ഞെടുത്ത സിഞ്ചോ ജോൺസനെ ഇന്നലെ ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആ തെളിവെടുപ്പിലാണ് ഇന്നലെ ക്രൂരമായ രീതിയിൽ സിദ്ധാർത്ഥനെ മർദ്ദിക്കാനായിട്ട് ഉപയോഗിച്ച വയറടക്കം കണ്ടെത്തിയത്.